മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാല്ല ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഫിത്വ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആരാണ് ഫിത്വ സക്കാത്ത് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എത്ര അളവിലാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത് ഇത്യാദി കാര്യങ്ങളാണ് ഇൻഷാല്ല ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് ഫിത്വ സക്കാത്ത്? ഫിത്വ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സക്കാത്താണ്. നമ്മുടെ മുതലുമായി ബന്ധപ്പെട്ടതോ നമ്മുടെ സമ്പത്തിൻ്റെയോ സക്കാത്തല്ല ഫിത്വ സക്കാത്ത്. റമദാനിൻ്റെ അവസാനത്തിലും ഷവ്വാലിൻ്റെ തുടക്കത്തിലുമായി ആരൊക്കെ ഇവിടെ സാക്ഷിയായവരുണ്ടോ അവരുടെ മേലാണ് ഈ ഫിത്വ സക്കാത്ത് നിർബന്ധമാവുക. അതായത് ഫിത്വ സക്കാത്ത് കൊടുക്കേണ്ട സമയത്ത് ഇവിടെ ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ ഓരോ ശരീരങ്ങളുടെ മേലും നിർബന്ധമായതാണ് ഫിത്വ സക്കാത്ത്. ഈ ഫിത്വ സക്കാത്ത് എന്നത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല, വളരെയധികം ഗൗരവപൂർവ്വം തന്നെ നിർബന്ധമായും കൊടുത്തു വീട്ടേണ്ട ഒന്നാണ് ഈ ഫിത്വ സക്കാത്ത്. ഫിത്വ സക്കാത്ത് കൊടുത്തു വീട്ടാത്തവനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, റമദാൻ മാസത്തിലെ അവൻ്റെ ആരാധനകൾ ആകാശഭൂമിക്കിടയിൽ തടഞ്ഞു നിർത്തപ്പെടുന്നു എന്നുള്ളതാണ്. ലാ തുർഫഉ ഇല്ലാ ബി സക്കാത്തിൽ ഫിത്വർ. ഫിത്വ സക്കാത്ത് കൊടുത്താലേ അവൻ്റെ ആ റമദാൻ മാസത്തിലെ ആരാധനകൾ ഉയർത്തപ്പെടുകയുള്ളൂ. മാത്രവുമല്ല, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുവര്യർ ഇമാം വഖീഉ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നമ്മുടെ നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന ന്യൂനതകൾ അപാകതകൾ സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹാരമാകുന്നതുപോലെ നമ്മുടെ റമദാൻ മാസത്തിലെ നോമ്പ് അതിൽ സംഭവിക്കുന്ന ന്യൂനതകൾ അപാകതകളെല്ലാം ഈ ഫിത്വ സക്കാത്ത് കൊണ്ട് പരിഹാരമാകുമെന്ന്. ഇനി ആരാണ് ഈ ഫിത്വ സക്കാത്ത് നൽകേണ്ടത്? അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകൻ, പെരുന്നാൾ രാവിലെയും പകലിലെയും തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും ചെലവ് കഴിച്ച് മിച്ചമുള്ളതിൽ നിന്നാണ് ഫിത്വ സക്കാത്ത് നൽകേണ്ടത്. മിച്ചമെന്നാൽ ഭക്ഷ്യധാന്യം മാത്രമല്ല, തൻ്റെ സ്വത്തുക്കളെല്ലാം ഉൾപ്പെടും. ഇനി മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് നൽകുന്നവന് രണ്ട് നിബന്ധനകളുണ്ട്. സക്കാത്ത് നൽകുന്നവൻ നിർബന്ധമായും ഈ നിബന്ധനകൾ പാലിച്ചിരിക്കണം. അതിലൊന്ന് നിയ്യത്താണ്. തൻ്റെയും ആശ്രിതരുടെയും ഫിത്വ സക്കാത്ത് നൽകുന്നു എന്നവൻ നിയ്യത്ത് ചെയ്തിരിക്കണം. ഈ സക്കാത്ത് അർഹതപ്പെട്ടവനിലേക്ക് കൈമാറുന്ന അവസരത്തിലോ ഇത് അളന്ന് യഥാക്രമം വയ്ക്കുന്ന സമയത്തോ നമുക്ക് നിയ്യത്ത് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ നിബന്ധന, ആ ഫിത്വ സക്കാത്തിൻ്റെ അവകാശികൾക്ക് തന്നെ, ആ നിർണിതമായ അവകാശികൾക്ക് തന്നെ കൊടുക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇനിയൊരു വീട്ടിലെ ആരുടെയൊക്കെ മേലിൽ ഈ ഫിത്വ സക്കാത്ത് നൽകേണ്ടതുണ്ട്? അതായത് റമദാനിൻ്റെ അവസാനത്തിലും ഷവ്വാൽ മാസത്തിൻ്റെ തുടക്കത്തിലും സാക്ഷിയായവരുടെ മേലിലാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളത്. പെരുന്നാൾ രാവിന് മുമ്പായി മരിച്ചുപോയവരുടെ മേലിൽ ഫിത്വ സക്കാത്ത് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ പെരുന്നാൾ രാവിന് തൊട്ട് മുന്നേ ജനിച്ചവരുടെ മേലിൽ ഫിത്വ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. നമ്മുടെ സക്കാത്തും നമ്മുടെ ഭാര്യയുടെ സക്കാത്തും നമ്മുടെ ചിലവിൽ കഴിയുന്ന മക്കളുടെ സക്കാത്തും കൊടുക്കാൻ ബാധ്യസ്ഥർ അത് നമ്മൾ തന്നെയാണ്. ഇനി ഓരോരുത്തരുടെയും പേരിൽ എത്ര അളവിലാണ് നൽകേണ്ടത്? അത് ഓരോരുത്തരുടെയും പേരിൽ ഒരു സാ, ഓരോരുത്തർക്കും ഒരു സാഹ് എന്ന നിലയ്ക്കാണ് കൊടുക്കേണ്ടത്. ഒരു സാഹ് എന്നാൽ നാല് മുദ്ദാണ്. ഈ സാഹ് മുദ്ദുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അളക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ്. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 800 മില്ലി ലിറ്റർ ആണ്. അങ്ങനെ വരുമ്പോൾ 4 മുദ്ദ് 3200 മില്ലി ലിറ്റർ ആണ്. നമുക്ക് തൂക്കം അനുസരിച്ച് ഒരു കൃത്യമായ അളവ് പറയാൻ കഴിയുകയില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മാനദണ്ഡമാക്കിയത് അത് അളവായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഒരു സാ എന്നാൽ 2700 കിലോഗ്രാം എന്നാണ്. എന്നിരുന്നാലും പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ ചിലർ 2.5 കിലോഗ്രാം ആണ് ഒരു സാ എന്നും 3 കിലോഗ്രാം ആണ് ഒരു സാഹമെന്നും ഉള്ള ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. എന്നിരുന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു സാഹ 3 കിലോഗ്രാം എന്ന രൂപത്തിൽ കൊടുക്കലാണ് നല്ലത്. കാരണം എങ്ങാനും ഈ ഒരു അളവ് കുറഞ്ഞു പോയാൽ നമ്മുടെ നിർബന്ധമായ ഒരു അമല് സ്വഹീഹാകാതെ വരും. അതുകൊണ്ട് 3 കിലോഗ്രാം എന്ന് കണക്കാക്കി കൊടുക്കലാണ് ഏറ്റവും സൂക്ഷ്മത. ഇനി എന്ത് വസ്തുവാണ് ഫിത്വ സക്കാത്തായി നൽകേണ്ടത്? ക്യാഷ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചു കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്താൽ ഇത് സ്വഹീയാവുകയില്ല. ഫിത്വ സക്കാത്തായി നൽകേണ്ടത് നാട്ടിലെ മുഖ്യ ആഹാരമായി എണ്ണപ്പെടുന്ന ധാന്യമാണ് നൽകേണ്ടത്. നമ്മുടെ നാട്ടിലത് അരിയാണ്. കേടില്ലാത്ത, പുഴുക്കുത്തില്ലാത്ത നല്ല മുന്തിയ ഇനം അരി നൽകേണ്ടതുണ്ട്. ഇനി ഈ പറഞ്ഞ ധാന്യത്തിനു പകരം അതിൻ്റെ കീമത്തോ, അതായത് അതിൻ്റെ വിലയോ, അല്ലെങ്കിൽ അതിൻ്റെ പൊടിച്ച പൊടിയോ വേവിച്ചതോ ഒന്നും നൽകാൻ പാടുള്ളതല്ല. ഇനി ഗൾഫിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുഖ്യാഹാരം അയാളുടെ സക്കാത്തായും നാട്ടിലെ മുഖ്യാഹാരമായ അരി അവരുടെ ആശ്രിതരുടെ സക്കാത്തായും നൽകേണ്ടതുണ്ട്. നാട്ടിലുള്ള താൻ നിർബന്ധമായും ചെലവ് കൊടുക്കേണ്ട മക്കൾ, ഭാര്യ എന്നിവരുടെ
സക്കാത്ത് കൊടുക്കാൻ അവനൊരാളെ വക്കാലത്താക്കേണ്ടതുണ്ട്. നമുക്ക് ഭാര്യയെ തന്നെ വക്കാലത്താക്കാം. ഈ വിഷയം ഗൾഫിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കോൾ മുഖേന വിളിച്ച് വക്കാലത്താക്കാവുന്നതാണ്. ആരുടെ സക്കാത്താണോ നൽകുന്നത്, അയാൾ പെരുന്നാളിന്റെ സൂര്യാസ്തമയ സമയത്ത് എവിടെയാണുള്ളത്, അവിടെയുള്ള അർഹതപ്പെട്ട അവകാശികൾക്കാണ് നൽകേണ്ടത്. ഈ ഫിത്ർ സക്കാത്ത് അവകാശികൾക്ക് തന്നെ നൽകണമെന്ന് പറഞ്ഞല്ലോ. ആരൊക്കെയാണ് ഇതിന്റെ അവകാശികൾ? ഖുർആനിൽ പറഞ്ഞ 8 വിഭാഗം അവകാശികൾക്ക് ഫിത്ർ സക്കാത്ത് നൽകാവുന്നതാണ്. എന്നാൽ ഈ 8 വിഭാഗത്തിൽ നിന്ന് 3 വിഭാഗത്തെ ഇന്ന് എത്തിക്കാൻ കഴിയില്ല. 1 സക്കാത്തിന്റെ ഉദ്യോഗസ്ഥർ, 2 യോദ്ധാക്കൾ, 3 മോചനപത്രം എഴുതപ്പെട്ടവർ. ബാക്കിയുള്ള 5 വിഭാഗത്തിനും നമുക്ക് ഈ ഫിത്ർ സക്കാത്ത് നൽകാവുന്നതാണ്. ബാക്കിയുള്ള 5 പേർ ഫക്കീർ, മിസ്കീന്, പുതുവിശ്വാസി, കടം കൊണ്ട് വലഞ്ഞവൻ, വഴിമധ്യേ യാത്ര വഴിമുട്ടിയ യാത്രക്കാർ, ഇവരാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഹാഷിം മുത്തലിബ് ഈ വംശത്തിൽപ്പെട്ട സയ്യിദന്മാർക്ക് നൽകിയാൽ, അതുപോലെ തന്നെ അമുസ്ലിമീങ്ങൾക്ക് നൽകിയാൽ ഈ ഫിത്ർ സക്കാത്ത് സുഹിയാവുകയില്ല. ഇനി അയൽവാസികൾ പരസ്പരം അവരുടെ സക്കാത്തുകൾ കൈമാറുന്ന ഒരു സമ്പ്രദായം ചിലയിടങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം അവർ രണ്ടു കൂട്ടരും ഈ സക്കാത്തിന്റെ അവകാശികളാണ്, അർഹതപ്പെട്ടവരാണെങ്കിൽ ഇങ്ങനെ കൊടുക്കൽ അനുവദനീയവും അത് കൂടുതൽ പുണ്യമുള്ള കാര്യവുമാണ്. അതേസമയത്ത് അവകാശികളല്ലാത്ത തൻ്റെ അയൽവാസികൾക്ക് ഈ ഫിത്ർ സക്കാത്ത് നൽകൽ അത് സുഹിയാവുകയില്ല, ഈ ഫിത്ർ സക്കാത്ത് അത് വീടുകയില്ല. ഇനി ഒരാൾ ധനികനാണെങ്കിൽ അയാൾക്ക് സക്കാത്ത് നൽകലും ഇനി ആരെങ്കിലും സക്കാത്ത് കൊണ്ടുവന്ന് നൽകിയാൽ അത് സ്വീകരിക്കലും അനുവദനീയമല്ല. സക്കാത്ത് വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഞാനിത് വാങ്ങാൻ അർഹനാണോ എന്ന് ചിന്തിക്കണം. ആരാണ് ഫക്കീർ? തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും ആവശ്യങ്ങൾ കണക്കിലെടുക്കാവുന്ന ധനമോ ഹലാലായതും അനുയോജ്യവുമായ ജോലിയോ ഇല്ലാത്തയാളാണ് ഫക്കീർ. ഉദാഹരണമായി പറഞ്ഞാൽ ദിനേനയുള്ള അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഒരാൾക്ക് 50 രൂപ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നോ ജോലിയിൽ നിന്നോ അവനക്ക് വെറും 20 രൂപയെ ലഭിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് ഫക്കീർ. ഇനി ആരാണ് മിസ്കിൻ? ഒരാളുടെ ധനം കൊണ്ടോ അല്ലെങ്കിൽ ജോലി കൊണ്ടോ അല്ലെങ്കിൽ രണ്ടും കൊണ്ടോ അവനക്ക് ഞെരുങ്ങി ജീവിക്കാൻ കഴിയുന്നു, അവൻ്റെയോ അവൻ്റെ ആശ്രിതരുടെയോ ആവശ്യങ്ങൾക്ക് അത് മതിയാകാതെ വരുന്ന ഒരുത്തനാണ് മിസ്കിൻ. ഉദാഹരണത്തിന് ഒരാൾക്ക് 80 രൂപ ദിവസവും ആവശ്യമായി വരുന്നെങ്കിൽ 60-70 രൂപ മാത്രമേ അവനക്ക് ലഭിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ആളാണ് മിസ്കിൻ. ഇതാണ് സക്കാത്തിന്റെ അവകാശികളെ പറ്റിയുള്ള ചെറിയ വിവരണം. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഈ സക്കാത്ത്, ഈ ഫിത്ർ സക്കാത്ത് കൊടുത്ത് വീട്ടിയതിനു ശേഷം റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം എന്നുള്ള ഈ ദുആ ചൊല്ലൽ സുന്നത്താണ്. ഏതൊരു നന്മ ചെയ്തതിന് ശേഷം റബ്ബെ നീ സ്വീകരിക്കണേ എന്നുള്ള ഈ പ്രാർത്ഥന ഇവിടെയും ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. കൂട്ടത്തിൽ പറയാനുള്ളത് പലയിടങ്ങളിലും പല ക്ലബ്ബുകളും അതുപോലെ കമ്മിറ്റികളും ഒത്തൊരുമിച്ചുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് ശരിക്കും അത് തെറ്റാണ്, അത് ഇസ്ലാമികമല്ല. ഇസ്ലാമിക ശരീഅത്ത് യഥാർത്ഥത്തിൽ 3 തരത്തിലുള്ള വിതരണത്തിന്റെ രൂപങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. 1 സക്കാത്തിന്റെ വിഹിതം, ആ സക്കാത്തിന്റെ ദായകൻ തന്നെ അതിന്റെ അവകാശികളിലേക്ക് എത്തിക്കുന്ന രൂപം. 2 രൂപം സക്കാത്തിനെ എത്തിക്കാനായി ഒരു വക്കീലിനെ ചുമതലപ്പെടുത്തുക. 3 രീതി ഇസ്ലാമിക ഭരണാധികാരികളെ ഏൽപ്പിക്കുക എന്നതാണ്. ഈ 3 രൂപത്തിൽ പറയുന്ന ഇസ്ലാമിക ഭരണാധികാരി നമ്മുടെ നാടുകളിൽ ഒന്നും കാണാൻ കഴിയില്ല. ആ ഒരു സ്ഥാനം വേറൊരാൾക്കും ഇസ്ലാം അനുവദിച്ചു കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘടിത സക്കാത്തിനായി ആരെങ്കിലും പ്രേരിപ്പിക്കാൻ വന്നാൽ അതിന് ചെവി കൊടുക്കല്ലേ എന്നാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ ഈ ഫിത്ർ സക്കാത്തുമായി ലളിതമായൊരു വിവരണമാണ് നൽകിയത്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബങ്ങളിലേക്കുമൊക്കെ പരമാവധി ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.